തലസ്ഥാനയിൽ പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. കല്ലമ്പലം മാവിൻമൂട് സ്വദേശിയായ പീഡനം ബാബു എന്ന് വിളിക്കുന്ന 52-കാരനായ സുരേഷ് ബാബു, ചെമ്മരുതി മുത്താന സ്വദേശി 35-കാരനായ കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 2 രാവിലെ ബന്ധുവീട്ടിലെ കുളത്തിൽ കുളിക്കാൻ പോയ 22-കാരിയെയാണ് കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതികളെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനെത്തിക്കുന്നതറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. പ്രതികളെ കയ്യേറ്റം ചെയ്യാനും നാട്ടുകാരിൽ ചിലർ ശ്രമിച്ചു. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരികെ കൊണ്ടുപോയത്. കുളിക്കാനും അലക്കാനും വീടിന് സമീപത്തുള്ള ബന്ധുവീട്ടിലെ കുളത്തിലാണ് യുവതി പതിവായി പോയിരുന്നത്. ഒക്ടോബർ 2 രാവിലെ ഇവിടെ എത്തിയപ്പോൾ ബന്ധുവീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വീട് തിരക്കി അപരിചിതനായ ഒരാൾ ഇവിടെ എത്തിയിരുന്നെന്നും ഇയാൾ മടങ്ങി അല്പസമയത്തിനുള്ളിൽ മറ്റുള്ളവരുമായി എത്തി യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ചതുമായാണ് റിപ്പോർട്ട്. യുവതിയുടെ കൈയും കാലും കെട്ടിയിട്ട ശേഷം വായിൽ ഷോൾ തിരിക്കിയ ശേഷമായിരുന്നു പീഡനശ്രമം. എന്നാൽ പിടിവലിക്കിടയിൽ ഭിത്തിയിൽ തലയിടിച്ച് യുവതിയുടെ ബോധം നഷ്ടമായതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുളിക്കാൻ പോയ മകൾ മടങ്ങിയെത്താൻ വൈകുന്നത് കണ്ട് അമ്മ അന്വേഷിച്ചെത്തിയപ്പോഴാണ് യുവതിയെ ബോധരഹിതയായി കണ്ടത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. സംഭവ സമയത്ത് സ്ഥലത്ത് പ്രതികളുടെ സംശയാസ്പദമായ സാന്നിധ്യവും സംഭവത്തിന് ശേഷം സമീപവാസിയായ ഒരാളെ ഫോണിൽ വിളിച്ച് സ്ഥലത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതും പോലീസിന് പ്രതികളിലേക്ക് എത്താനുള്ള സൂചനയായി. കൂടാതെ സാക്ഷികളുടെയും ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ വിവരണങ്ങളിൽ നിന്നും പ്രതികളുടെ സ്കെച്ച് തയ്യാറാക്കിയതും ഇവരെ പിടികൂടാൻ സഹായിച്ചു. തിരുവനന്തപുരം റൂറൽ SP PK Madhu നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വർക്കല DY SP നിയാസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലാ സൈബർ സെല്ലിലെയും ഫോറൻസിക് വിദഗ്ധരെയും ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. HP News, വർക്കല.